സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ യോഹന്നാൻ 3 സ്നാപകൻ ജ്ഞാനസ്നാനം നൽകിയിരുന്ന ആ സ്ഥലത്തിനക്കരെ ക്രിസ്തുനാഥനും ജ്ഞാനസ്നാനം നൽകുന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉടലെടുക്കുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. സ്നാപകന്റെ അടുത്ത് ആ തർക്കവാദങ്ങളുമായി വരുന്നവരെ നോക്കി അവൻ പറഞ്ഞു സുന്ദരമായ ഒരു ഉപമയും. മണവാളന്റെ തോളന് മണവാളന്റെ സന്തോഷം തന്നെയാണ് നിറഞ്ഞ സന്തോഷം. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്ക് താൻ വഴിയൊരുക്കുക മാത്രമാണ് ചെയ്തത്. ക്രിസ്തുവാണ് വളരേണ്ടത്, താൻ കുറയുകയും വേണം. 1 യോഹന്നാൻ 5:21 നമ്മെ കുഞ്ഞുമക്കളെ ടെക്നിയ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചെറുനാഗരന്റെ പാഠം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. സ്നാപകൻ നൽകിയ ജ്ഞാനസ്നാനം എന്നത് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തീയ ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ നേർപകർപ്പല്ല. അതേസമയം ജ്ഞാനസ്നാനത്തിനുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു ഘടകത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആന്തരിക പരിവർത്തനം എന്ന മുന്നോടി. ശിശുക്കൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നതിനായി ജ്ഞാനമാതാപിതാക്കളും മാതാപിതാക്കളും ഈ ആന്തരിക പരിവർത്തനവും വിശ്വാസധീരതയും വിളംബരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉറച്ച പ്രത്യാശ സ്പെസ് ഫുന്താത്തയിലാണ് തിരുസഭ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നത് പോലും. അതിനാൽ ആന്തരിക പരിവർത്തനം എന്ന ഈ ഉത്തരവാദിത്വം വളരെ ഗൗരവമേറിയതാണ്. സ്നാപകൻ പ്രസംഗിച്ച അനുരഞ്ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ അരൂപി ജ്ഞാനസ്നാനത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഈ മുന്നോടി തന്നെയാണ്. അതേസമയം സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്തു അതിനെ ഒരു കൂദാശയായി ഉയർത്തുകയും ചെയ്യുന്നു. അനുതാപം ആവശ്യമില്ലാതിരുന്നിട്ടും ക്രിസ്തു പാപികളും അനുതാപം ആവശ്യമുള്ളവരുമായ തൻ്റെ ജനത്തിൻ്റെ ഭാഗധേയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരടയാളമാണത്. അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ശോഭയോടെ വിളങ്ങുന്ന ഒരു മുഹൂർത്തവുമാണത്. അത് നമുക്കുള്ള ഒരു ജീവിത നിയോഗവും പാഠവുമായി സ്വർഗത്തിൽ നിന്ന് വിളംബരം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രിയപുത്രനിൽ പിതാവ് പ്രസാദിക്കുന്നതും അവനെ തൻ്റെ ജനത്തിന് ജീവിത നിയോഗമായി പകരുന്നതും. ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. ജലം കൊണ്ട് മാത്രമല്ല ആത്മാവിനാലും അഗ്നിയാലും അവൻ സ്നാനം നൽകും എന്ന് സ്നാപകൻ സാക്ഷ്യം നൽകി. ജലത്താലുള്ള നമ്മുടെ ജ്ഞാനസ്നാനം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മശക്തിയിൽ അഗ്നിപ്രഭയോടെ നാം ജീവിച്ചു തീർക്കേണ്ടതിൻ്റെ ഒരു പ്രാരംഭമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ജ്ഞാനസ്നാനത്തിൻ്റെ ആദ്യ ചുവടിനുമപ്പുറം ഈ ജ്ഞാനവഴിയിൽ സ്നാനഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്നാപകൻ വഴിമാറുന്നത്. ക്രിസ്തുവിനെ അറിയാനും പുണരാനുമുള്ള ആ ജ്ഞാനവഴിയിൽ ക്രിസ്തു തന്നെയും തൻ്റെ മരണത്തെ ജ്ഞാനസ്നാനമെന്നാണ് വിളിക്കുന്നത്. ഇന്ന് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം അവൻ്റെ മരണത്തിൻ്റെ അനുഭവമായി നാം മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ റോമാക്കാരുടെ സ്നേഹ പറയുന്നുമുണ്ട് നമ്മുടെ ജ്ഞാനസ്നാനം ക്രിസ്തുവിനോടൊപ്പമുള്ള മരിച്ചുയർത്തെഴുന്നേൽക്കലാണെന്ന്. ജലം ഒരു കല്ലറ തന്നെയാണ്, വാട്ട്രി ഗ്രേവ്. അതിൽ മുങ്ങി മരിച്ച് നാം പുതുജന്മം പ്രാപിക്കുകയാണ്. സൃഷ്ടിയിലെ ആദ്യ ജലം, നോഹയുടെ പ്രളയജലം, ചെങ്കടൽ ജലം, ജോർദാന്റെ തെളിനീര്, ഇതെല്ലാം എത്ര ആവർത്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒളിമിന്നുന്നത് മറ്റെന്തിൻ്റെ സൂചനയാണ്? മർക്കോസ് സുവിശേഷത്തിൽ കർത്താവിൻ്റെ ജ്ഞാനസ്നാനവേളയിൽ സ്വർഗം കീറി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുവെന്നാണ് അക്ഷരാർത്ഥം. എസ്കീസ്തേ, കീറുക. മർക്കോസ് 1:10. ഇതേ വാക്കിനാൽ ആ സുവിശേഷാന്ത്യത്തിൽ മർക്കോസ് 15:38 കർത്താവിൻ്റെ കുരിശുമരണവേളയിൽ ദേവാലയത്തിൻ്റെ തിരശീല നടുവേ കീറിപ്പോയി എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇത് വലിയൊരു കണ്ണിയാണ്. കണ്ണു തുറന്നു കാണുന്നവർക്ക് അത് കാണാനാകും. ക്രിസ്തു തൻ്റെ സ്വസ്ഥവും ഗുപ്തവുമായ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ പേർന്ന കുഞ്ഞാടായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 1 സ്നാപകൻ നാഥനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇത് തന്നെയല്ലേ? ഇത് മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്, അവിടെ നിന്ന് ഉദ്ധാനത്തിലേക്കുള്ള പടികയറ്റവും. നാഥൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം മത്തായി മർക്കോസ് ലൂക്കാസ് സുവിശേഷങ്ങളിൽ മരുഭൂമിയിലെ പരീക്ഷണം വിവരിക്കപ്പെടുന്നത് വെറുതെയല്ല. നമ്മുടെ ക്രിസ്തീയ പൊതുജന്മം ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിൽ പൊരുതി കടന്നു വരേണ്ടത് തന്നെയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും നാം കണ്ടതാണല്ലോ. ഈ ജ്ഞാനസ്നാനവേളയിൽ പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങി വരികയാണ്. നമ്മുടെ ജ്ഞാനസ്നാനത്തിലും മറ്റൊന്നായിരുന്നില്ല സംഭവിച്ചത്. 1 യോഹന്നാൻ 3:1 പറയും പോലെ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കൾ തന്നെയാണ്. ജ്ഞാനസ്നാനം വഴി നമ്മൾ ക്രിസ്തുവിൻ്റെ തനി പകർപ്പുകളായി മാറിയിരിക്കുന്നു. ഇനി അവൻ്റെ വഴികളിൽ അവനോടൊപ്പം തളരാതെ പൊഴിയാതെ നടക്കുക എന്നത് മാത്രമാണ് നാം ശ്രദ്ധിക്കേണ്ടത്.
ലൂക്കാ 3 ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തെ വിവരിക്കുന്ന ഭാഗം ധ്യാനിച്ചുകൊണ്ട് ബെനഡിക്ട് 16 പാപ്പ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ ശക്തികളുടെ അധിപന്മാരെ വിവരിച്ചുകൊണ്ടാണ്. നമ്മളും ഈ കണക്കിന് ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവർ തന്നെയാണ്. അതേസമയം നമ്മൾ ലോകത്തിൻ്റെ അരൂപിക്ക് കീഴ്പ്പെട്ടവരല്ല. യോഹന്നാൻ 1 ലേഖനം ഈ ദിവസങ്ങളിലെല്ലാം ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു. അതിനാൽ നമ്മുടെ യഥാർത്ഥ രാജാവും അധികാരിയും കർത്താവാണ് എന്നൊരു ജീവിതനിഷ്ഠ ഇഹലോകത്തിൽ തന്നെ പാലിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷമാണ് ലൂക്ക അവൻ്റെ വംശാവലി വിവരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിയിൽ നിരവധി വിപുലീകരണങ്ങൾ ചില പ്രധാന ഭാഗങ്ങളിൽ നാം കണ്ടിരുന്നു. ഒരിക്കൽ അനോട്ടേഷൻസ്: ദീർഘദൂര ബസ്സുകൾ വലിയ സ്റ്റാൻഡുകളിലെത്തുമ്പോൾ വിസ്തരിച്ച് കിടക്കുന്നത് പോലെ. എന്നാൽ ലൂക്ക സുവിശേഷത്തിലെ വംശാവലിയിൽ ഒരു നോൺ സ്റ്റോപ്പ് ബസ്സിൻ്റെ താളമാണ്. നേരെ ചെന്ന് ആദത്തിൽ നിൽക്കുവോളം അത് പുറകോട്ട് പായുന്നു. മത്തായിൽ എന്ന പോലെ മുന്നോട്ടല്ല അത് പോകുന്നത്. എങ്കിലും അവിടെ പിന്നോട്ട് ചെന്ന് ഇടിച്ചു നിൽക്കുകയല്ല. പകരം ഒറ്റയടിക്ക് ലൂക്ക ആ വംശാവലിയെ സ്വർഗത്തിലേക്ക് എടുത്തുയർത്തുന്നു. ആദം ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനസ്നാനം ആദാമിൻ്റെ മക്കളായ നമ്മെ ദൈവമക്കളുടെ ആ ആദിമ വിശുദ്ധിയിലേക്ക് ഇപ്രകാരം എടുത്തുയർത്തുകയാണ്. നാം ദൈവത്തിൻ്റേതായിരുന്നു. അല്ലാതായിട്ടുണ്ടെങ്കിൽ നാം ഇതാ വീണ്ടും ദൈവത്തിൻ്റേതായി മാറിയിരിക്കുന്നു.